പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനെ വരവേൽക്കാൻ പോഗോ മഞ്ചേരിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്. 10 വർഷം പരാതിയുമായി നടന്ന അപകടമരം ഒറ്റ ദിവസം കൊണ്ട് മുറിച്ചു മാറ്റി താലൂക്ക് ദുരന്ത നിവാരണ സേനാ വാളണ്ടിയർമാർ. കൊണ്ടോട്ടി തഹസിൽദാർ സി സുബൈറിന്റെയും PWDI ഇൻസാഫിന്റെയും ഇടപെടലാണ് അപകടമരം പെട്ടെന്ന് മുറിക്കാൻ സഹായകമായത്. കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിലെ പരതക്കാട്ടാണ് ഉണങ്ങിപ്പോയ മരം അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്നത്. മരത്തോട് ചേർന്നുള്ള വീട്ടുകാരും കടക്കാരും വഴിയാത്രക്കാരും ഭയത്തിലാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. ഏതു സമയവും റോഡിലേക്കോ വീട്ടുമുറ്റത്തേക്കോ വീഴാവുന്ന അവസ്ഥയിലായിരുന്നു മരം. തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സ്ഥലത്ത് അപകടങ്ങളെ നേരിടാൻ തയ്യാറായി നിന്ന TDRF വളണ്ടിയർമാരാണ് അപകടമരം മുറിച്ചു മാറ്റിയത്. 10 വർഷത്തിലേറെയായി പരാതിയുമായി നടക്കുകയാണെന്നും വലിയ ഉപകാരമായതായും PWDക്ക് നന്ദി അറിയിക്കുന്നതായും വീട്ടുകാരൻ മാട്ടുമ്മൽ അബ്ദുറഹിമാൻ പറഞ്ഞു. ഇവര് ഏകദേശം ഒരു 10 വർഷത്തോളമായി കാണാതെ മരത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടാളും മുറിച്ചു മാറ്റാൻ ഇത് സഹായിച്ച PWDന്റെ ആൾക്കാർ ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവരും വലിയ ബേജാറിലും ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ വരുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനില്ല കുട്ടികൾ വരുമ്പോഴേ. ഗുണകരമാണ് ഈ മരം മുറിച്ചു പോയതിൽ നമ്മൾ സന്തോഷിക്കുന്നു. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എയർപോർട്ട് റോഡാകുമ്പോൾ കൂടുതലും ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ മുകൾക്ക് വീഴാൻ പോവുകയാണ്. ഞങ്ങളായിട്ട് ഉണങ്ങിക്കിടക്കുന്ന ഒരു മരമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം തന്നെ അതിൻ്റെ ഒരു കൊമ്പ് വീണിട്ട് ഇവിടെ റോഡ് ബ്ലോക്കും ഒരു ജസ്റ്റ് ഒരു കാറ് ആക്സിഡൻ്റ് ഒന്ന് രക്ഷപ്പെട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ച് മാറ്റിയത് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ തിരക്കേറിയ റോഡാണിത്. എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡ് മിക്കവാറും എയർപോർട്ട് റോഡ് തന്നെ പറയാം. എയർപോർട്ടിലേക്ക് കൂടുതൽ യാത്രക്കാർ പോകുന്ന റോഡ് കൂടിയാണിത്. അപ്പോൾ ഈ മുറിച്ച് മാറ്റിയത് ഏറ്റവും ഗുണകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. സാങ്കേതിക തടസ്സങ്ങളാൽ നീണ്ടുപോയ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ PWDI എ ഇൻസാഫ് സെക്ടറൽ മജിസ്ട്രേറ്റ് ജോലിക്കിടെ സംഭവ സ്ഥലത്തെത്തി. ഇൻസിഡന്റ് കമാൻഡർ കൊണ്ടോട്ടി തഹസിൽദാർ സി സുബൈറും എല്ലാ സഹായവും നൽകി. തടസ്സമായി നിന്ന ലൈൻ മാറ്റാൻ മുണ്ടക്കുളം KSEB ഓവർസിയർ ഗുണശേഖരൻ ലൈൻമാനെയും കൂട്ടി പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി. പിന്നെ എല്ലാം ദ്രുതഗതിയിൽ ചെയ്തു തീർത്തു. ഒരു നാടിന്റെ പ്രയാസം തീർത്ത സന്തോഷത്തിലാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന മടങ്ങിയത്. താലൂക്ക് ദുരന്ത നിവാരണ സേന ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബ്, അൽജമാൽ നാസർ, മരമുറി ജോലിയെടുക്കുന്ന മുതുവല്ലൂർ ആലിക്കുട്ടി, മസൂദ് മപ്രം, അഷ്റഫ് മുതല്ലൂർ മറ്റു വളണ്ടിയർമാർ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.